നമസ്കാരം. വിദേശത്തു നിന്നും വരുന്ന ടെലിഫോൺ കോളുകൾ ഇന്റർനെറ്റ് സഹായത്തോടെ ലോക്കൽ നമ്പറിൽ നിന്നും ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റി ഇന്റർനെറ്റ് ഉപയോഗിച്ച് കോൾ റൂട്ട് ചെയ്ത് എവിടെ നിന്ന് ആര് ആരെ വിളിക്കുന്നു എന്ന ഐഡന്റിറ്റികൾ ഇല്ലാതെ ട്രസ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ സാധിക്കാത്ത രഹസ്യമായ രീതിക്ക് ഫോൺ കോളുകൾ നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം ദേ ഇതാണ്. ഇന്നലെ പാലക്കാട് പിടിച്ച സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ കഥ ഇവിടെ ആദ്യത്തേതല്ല. കോഴിക്കോടാണ് ഇത് ആദ്യം നടന്നത്. കോഴിക്കോട്ടെ കേസിൽ തീവ്രവാദ സംഘടനകളുടെ ബന്ധങ്ങൾ പുറത്തു വന്ന് കഴിഞ്ഞ സാഹചര്യത്തിൽ കേസ് ഇപ്പോൾ NIA കയ്യിലാണ്. കോഴിക്കോട്ടെ കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് തന്നെയാണ് ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയത്. അതിൽ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ഇബ്രാഹിം പുല്ലോട്ടിലിന്റെ മൊഴിയും തീവ്രവാദ ബന്ധത്തെ സാധൂകരിക്കുന്നതായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി ഇന്ത്യയിലേക്ക് തിരിച്ചും ബന്ധപ്പെട്ടിരിക്കുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് മുരിയാട് സ്വദേശിയായ ഷബീറും മറ്റൊരു പ്രതിയും കർണാടകയിലേക്ക് കടന്നെന്നാണ് വിവരം. അതേസമയം കൊളത്തറ സ്വദേശിയായ ജുറൈസിനെ അന്വേഷണ സംഘം ഇതിനിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ജുറൈസിൽ നിന്നാണ് പോലീസ് ഷബീറും മറ്റുമാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. കസ്റ്റഡിയിലുള്ള ഇബ്രാഹിമിന്റെ മൊഴിയും ഷബീറിനെ ചുറ്റിപ്പറ്റിയാണുള്ളത്. കോഴിക്കോട് കേസ് നടക്കവെയാണ് ഓഗസ്റ്റ് 2 തൃശൂർ കൊരട്ടിയിൽ നടന്ന് വന്ന സമാനമായ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പോലീസ് പിടികൂടുന്നത്. സ്വർണ്ണക്കടത്ത് ഹവാല ടീമുകൾക്ക് വേണ്ടിയാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. തൃശൂർ, എറണാകുളം ഭാഗം കേന്ദ്രീകരിച്ച് 14 ഇടങ്ങളിലായി ഇത്തരം കേന്ദ്രങ്ങൾ നടന്നിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഓഗസ്റ്റ് 2 കൊരട്ടിയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആളൂർ സ്വദേശി ഹക്കീം, മഞ്ചേരി സ്വദേശി റിഷാദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊയിലാണ്ടി ഭാഗത്ത് സ്വർണം കൈക്കലാക്കാൻ ഒരാളെ തട്ടിക്കൊണ്ടു പോയതും അതിന്റെ ആസൂത്രണവുമൊക്കെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. കോഴിക്കോട്ടെ കേസിലെ പ്രതികളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത്, ഹവാല, ലഹരി, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഇതെല്ലാം കണക്ട് ആകുന്നത് മതതീവ്രവാദം എന്ന പോയിന്റിലേക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിലേക്ക് തൃക്കാക്കരയിലും മറൈൻ ഡ്രൈവിലുമുള്ള ചില റൂമുകളിൽ നടത്തിയ പരിശോധനയിൽ സമാന്തരമായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടാതെ കോഴിക്കോട്ടെ കേസിലെ സെപ്റ്റംബർ 2 മലപ്പുറം കൊട്ടകൽ സ്വദേശി സലീമും പോലീസ് കസ്റ്റഡിയിലായി. ഇനി പാലക്കാട്ടെ മേട്ടുപാളയം സ്ട്രീറ്റിലെ കുഴൽമന്ദം ഹുസൈൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കീർത്തി എന്ന ആയുർവേദ സ്ഥാപനത്തിന്റെ മറവിൽ പ്രവർത്തിച്ച സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് 100% തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് അർത്ഥശങ്കകൾക്കിടമില്ലാത്തവണ്ണം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രസ്തുത കെട്ടിടത്തിലെ മുറിയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നോട്ടീസ്, ലഘുലേഖകൾ എന്നിവ പോലീസിന് ലഭിച്ചിരുന്നു. റെയ്ഡ് നടത്തിയതും തെളിവുകൾ കണ്ടെത്തുന്നതും സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയും പാലക്കാട് നോർത്ത് പോലീസും ചേർന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്ഥിരം സംഘി ഏജൻസി സംഘി പോലീസ് വിളികളുമായി വരരുത്. ഭയപ്പെടുത്തുന്ന വിഷയം എന്തെന്നാൽ നഗരഹൃദയത്തിലുള്ള ഈ തീവ്രവാദ സംവിധാനം 1-ഉം 2-ഉം അല്ല, 4 വർഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇത്രയും കേട്ടിട്ടും ഈ ഫ്രീ കോൾ, ഫ്രീ ഡാറ്റ യുഗത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന സംഗതി ചുമ്മാ 10 പേർക്ക് ISD വിളിക്കുമ്പോൾ കാശ് ലഭിക്കാനാണോ എന്നൊക്കെ ധരിച്ചിരിക്കുവാണെങ്കിൽ നീയൊക്കെ ഇനി ബോംബ് പൊട്ടുമ്പോഴേ കണ്ണു തുറക്കും. വെബ്രസ്, തത്വമേ ന്യൂസ്.